കുമാരിയിലെ പ്രതിനായകൻ അല്ലെങ്കിൽ നായിക വിശ്വാസവും ഈ അന്ധവിശ്വാസവും കൂടെ കുമാരിയിലെ പ്രതിനായിക വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് അല്ല അല്ല അത് ഇതിലെ ഓരോ കഥാപാത്രങ്ങളുടെയും ഓരോ പേർപ്പസ് ഉണ്ടല്ലോ. അപ്പം അപ്പം അവരുടെ പേർപ്പസിന് പശ്ചാത്തലമായിട്ടുള്ള അവർക്കുള്ളൊരു വിശ്വാസം ഉണ്ടാവും. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോഴേ അത് പ്രേക്ഷകൻ്റെ ഒരു കാഴ്ചപ്പാടം ചെയ്തിരിക്കും, എങ്ങനെ നിങ്ങളെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളത്. ഇത് നമ്മളൊരു കഥ പറഞ്ഞ് പോകുമ്പോഴത്തേന് ആ കഥാപാത്രങ്ങളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കഥയ്ക്കനുസരിച്ച് ചില വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് പ്രേക്ഷകർക്ക് കണ്ട് തീരുമാനിക്കും. ഞങ്ങളായിട്ടത് സിനിമയിൽ കൂടെ ഇത് ശരിയാണ് അല്ലെങ്കിൽ ഈ വിശ്വാസം ശരിയാണ് തെറ്റാണ് എന്നൊന്നും ഞങ്ങൾ കൺവേ ചെയ്യുന്നില്ല. അതല്ല ഈ സിനിമയുടെ ഉദ്ദേശം തന്നെ. ജസ്റ്റ് പ്യൂർലി എൻ്റർടൈനർ. ഞാൻ കാന്താര കണ്ടിട്ടില്ല, പക്ഷെ റിവ്യൂസ് ഒക്കെ വായിച്ചിരുന്നു. കുമാരി നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി കുമാരി നമുക്ക് ഓൾറെഡി ഇതിന് മുന്നേ വേണമെങ്കിൽ അങ്ങനെ ഒരു ഡബിംഗ് സാധ്യത ആലോചിക്കാവുന്നതായിരുന്നു. പക്ഷെ ഇത് വളരെ റൂട്ടഡ് ആയിട്ടുള്ള കേരളത്തിന്റെ നേറ്റിവിറ്റിയിലാണ് നമ്മൾ ആ കഥ മൊത്തം ആ ഫിക്ഷണൽ എലിമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് ആസ് ഓഫ് നൗ നമ്മൾ കേരള സിനിമ മലയാളം സിനിമയായിട്ട് തന്നെയാണ് അത് കൺസീവ് ചെയ്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് മുന്നേക്ക് പോകാനുള്ള ഉദ്ദേശം. പിന്നെ പോകെ പോകെ ചേഞ്ചസ് തിങ്ക് അബൌട്ട് ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല. കാന്താരന്റെ വേൾഡ് കാന്താരന്റെ വേൾഡ് ആണ്. അത് ഞാൻ പറഞ്ഞത് ഇതിൽ വേൾഡ് ബിൽഡിംഗ് ആണ്. നമ്മുടെ വേൾഡ് ഇതുവരെ കാണാത്തൊരു ലോകമാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഫിക്ഷണൽ മിത്തിക്കൽ ഒരു വേൾഡ് ആണ്. കാന്താരമാതി സിനിമ ഇനിയും വരട്ടെ, നല്ല കാര്യമല്ല. എസ്പെഷ്യലി ഞാൻ കേട്ടിരുന്നത് അത് ലാസ്റ്റ് 20 മിനിറ്റ്സ് ഭയങ്കര മേക്കിങ്ങിന്റെ ഒരു അങ്ങേറ്റം പോകുന്ന സിനിമയാണ്. സോ അത് ഒരിക്കലും അങ്ങനെ ഇതുമില്ല. നമ്മുടെ വേൾഡ് നമ്മുടെ വേൾഡ് തന്നെ ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് നമ്മൾ ഞാൻ പറഞ്ഞ ഈ 2 എലിമെന്റ്സ് നമ്മൾ ഇതിലുള്ളത് അതിലെന്തായാലും ഉണ്ടാവില്ല. സോ അതിന്റെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു ഡിഫറൻഷിയേറ്റിംഗ് എലിമെന്റ് ഉണ്ടാവുന്നത്. സോ അത് ഇന്റൻറ്റ് ഓഫ് ദി ടീസർ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കഥകൾ കേട്ട് കുറെ കാലമായി വായിച്ചു ഇതെല്ലാമായിട്ട്. സോ ദി ഇന്റൻറ്റ് ടീസറിൻ്റെ ഇത് മാത്രമായിരുന്നു അങ്ങനത്തെ ഒരു വേൾഡ് നമ്മൾ ശ്വാസൊക്കെ പറഞ്ഞ രീതി ഇത്രയും ഇത്ര കാലമായി ഇങ്ങനത്തെ കഥ കേട്ടിട്ട് അത് ആൾക്കാരെ എത്തിക്കാനുള്ള ഒരു രീതിയിലായിരുന്നു. സോ ഒരാൾ കഥ കേൾക്കുന്നു വായിക്കുന്നു അതിൻ്റെ ഒരു വേൾഡ്, ദിസ് ഇസ് എ മിത്തിക്കൽ ഒരു വേൾഡ്, ഒരു പുസ്തകത്തിൽ വായിക്കാൻ പറ്റിയ ഒരു ബുക്ക് മാറി, ഇറ്റ്സ് എ വെരി ഫിക്ഷണൽ വേൾഡ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു രീതി. സോ ഹി ഇസ് നോട്ട് എ മിത്തിക്കൽ. ഐതിഹ്യമാല കഥാപാത്രമായിട്ടല്ല, ഐതിഹ്യമാല ചെറുകഥയുണ്ട്, വടക്കൻ ഐതിഹ്യമാല ചെറുകഥയായിരുന്നു. മാമ്പഴങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് അതിൽ ഒരു കഥയുണ്ട്, അതിന്റെ ബേസ് ചെയ്തെടുത്തിരിക്കുകയാണ് ദി ഇനിഷ്യൽ തോട്ട്. ആ ബുൾബുൾ ആക്ച്വലി ഒരു യക്ഷിപ്പടമായിട്ട് പറയാം, റൈറ്റ്? ടെക്നിക്കലി മലയാളത്തിൽ ചെയ്താൽ അതൊരു യക്ഷിപ്പടമാണ്. അങ്ങനത്തെ ഒരു എലിമെന്റ് നമ്മുടെ ഇതിലില്ല, ദാറ്റ് മച്ച് വി കൻ സേ. ബട്ട് മേക്കിംഗ് രീതിയിൽ ബുൾബുൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ചോദിച്ചാൽ അത് ഭയങ്കര നല്ലൊരു മേക്കിംഗ് ആയിരുന്നു. പക്ഷെ അതിന് സ്റ്റോറി സ്ട്രക്ചറും അത് പറഞ്ഞു പോകുന്ന അതിന്റെ ലോകം കുറച്ചും കൂടി ചെറുതാണ് നമ്മുടെ വിചാരം. നമ്മുടെ കുറച്ചും കൂടി പറഞ്ഞ വിഭാഗങ്ങളും കുറച്ച് സൈസും കുറച്ചും കൂടി സ്കെയിലുണ്ട്. ബട്ട് യാ മേക്കിംഗ് വൈസ് ബുൾബുൾ കാണാത്ത ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവില്ല. സോ നമ്മുടെ നമ്മുടെ കളർ പാലറ്റ്സ് വന്ന് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ബുൾബുൾ കാണാനാണെങ്കിൽ കുറച്ചും കൂടി ഗ്രാൻഡോസ് കാണാം, അതിൻ്റെ വീടിൻ്റെ ഒരു ഡിസൈൻസ് എന്നൊക്കെ എല്ലാം നമ്മൾ പറഞ്ഞ പഠിക്കുന്ന ജോസ് സാർ പറഞ്ഞു അതായത് കുറച്ചും കൂടി ഒടിഞ്ഞ് ഒടിഞ്ഞ് കിടക്കുന്ന കുറച്ച്
പ്രതാപനും പോയി കഴിഞ്ഞ ഒരു കാലം അങ്ങനത്തെ ഒരു കാലം ട്രീറ്റ് ചെയ്തത്. സോ വിഷ്വൽ പാലറ്റും വ്യത്യാസമാണ്. നേരത്തെ ചോദിച്ച മാധ്യമപ്രവർത്തകർ അല്ലാതെ മറ്റു മാധ്യമപ്രവർത്തകരെ ചോദ്യം ചോദിക്കുന്ന കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള അമ്മു എന്ന പറയുന്ന സിനിമ ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് വരുന്ന അച്ഛന കഴിക്കുന്നതിന് ശേഷം ഇപ്പം കമന്റ്സ് ഒക്കെ കാണുമ്പോൾ ഇത് ഐശ്വര്യയുടെ ടൈമാന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ വിചാരിക്കുന്നത്? ഐശ്വര്യയുടെ ടൈമാണ്. ഇനി എങ്ങനെ പറയരുത്, കുറച്ചു കാലം ഭാഗ്യമായിക്കാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പിന്നെ എനിക്ക് പണി കിട്ടി. സോ അങ്ങനെ അത് വേണ്ട. പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട്, കാരണം കോവിഡിന്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പക്ഷെ എന്നാലും അതെ, ആ സമയത്തായിരുന്നു കരിയർ ഒന്ന് നമ്മള് ഓരോരോ ഹിറ്റ്സ് ആണെങ്കിലും മിസ്സസ് ആണെങ്കിലും അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് പെട്ടെന്ന് ഭയങ്കര സ്ലോ ഡൗൺ ആയി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ അല്ലയോ അങ്ങനെ ജഡ്ജ്മെന്റ് കിട്ടാണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഓരോന്നായി സിനിമകൾ ചെയ്തു വെച്ച സിനിമകൾ ഇറങ്ങുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും കൂടെ കോൺഫിഡൻ്റ് ആവുകയും ഒന്നും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പുതിയ പുതിയ പ്രോജക്ട്സ് എടുക്കാനായിട്ടും അങ്ങനെ ഒരു എന്താ പറയുന്ന ആ ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട്. സിനിമകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതൊരു സന്തോഷം. മറ്റത് രണ്ടാമത്തെ സത്യം പറഞ്ഞാൽ ജിജു ഉള്ളത് കൊണ്ട് എനിക്ക് ആ ടെൻഷൻ ഒന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ജിജു ആണ് നമ്മുടെ സെറ്റില് ഇപ്പൊ സെറ്റിൽ ഏറ്റവും ആദ്യം എത്തുന്ന വ്യക്തി, ഏറ്റവും അവസാനം അവിടുന്ന് പോകുന്ന വ്യക്തി. ഞങ്ങൾ ആരും ഐശ്വര്യ was not a co-producer. I see a doctor kodi aayirunnu mansayane enike enna marunnu meditu tharan prescribe cheyanokke enna oru vaadi help cheyanu ippude enna organ nippundu kaaranam namakku oru rogam varumbo chikitsikkan oru doctor location unda annu varadhe velli kaaryamaanu. Aishwarya adukku sundayi sahayichu. Pinne enne ee character opt cheyina carbon na cinemayile fadwasinte achante character kandaanu ippu parayunnu ivaru parna naan parnalla ivaru parnana adu kandittana enne select cheythu നിർമ്മലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അവരൊക്കെയാണ് ഇത് പ്രൊപ്പോസ് ചെയ്തത്. അപ്പൊ അത് എനിക്കറിയത്തില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് ഒരു ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. ഞാൻ ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ? കാരണം അവർ സ്ഥിരം കണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഒക്കെ ആണല്ലോ. അപ്പൊ ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന വളരെ ഡൗട്ടായിരുന്നു. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നവരെ എല്ലാവർക്കും ഈ അസോസിയേറ്റ് ഡയറക്ടർക്കും അസിസ്റ്റന്റ് ഡയറക്ടർക്കും ഒക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് വരുവാണ് ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് അറിവ് കിട്ടി. വളരെ ഹാപ്പി ആയിട്ട് ആ കഥാപാത്രം എന്ത് ചെയ്യാൻ സാധിച്ചു. ഇപ്പൊ നിങ്ങൾ സിനിമയിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിലയിരുത്തുക. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത് എനിക്കൊരു ചെറിയ വഴിത്തിരിവായിരിക്കും എന്ന് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഇത്തരം പ്രാഞ്ചി എന്നൊരു ക്യാരക്ടർ, ഒരു കാരണവരാണ്, ജയറാം എന്ന ക്യാരക്ടർ, ആ കുടുംബത്തിന്റെ ഫുൾ കൺട്രോൾ എൻ്റെ കയ്യിലാണ്. ആ തറവാടിന്റെ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി, അതില് സഹകരിക്കുന്ന രണ്ട് മരുമക്കൾ, ഒരാള് ജിജു, ഒരാള് നമ്മുടെ ഷൈൻ ടോം ചാക്കോ, ഷൈൻ ടോക്കായും പിന്നെ ഐശ്വര്യ ലക്ഷ്മി, ഇതെല്ലാം ഈ കഥാപാത്രത്തിന്റെ മുഖ്യ മുഖ്യ കഥാപാത്രങ്ങളാണ്. തീർച്ചയായും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ ഈ സെറ്റില് പുത്തൻ പുതിൻ റീബാങ്ക് ക്ലാസ്സുകൾ ആരും കൊണ്ടുവന്നിട്ടില്ല അല്ല സാർ. ഭയങ്കര രസമല്ലോ. ഓക്കെ കൂടെ ഓക്കെ, ഭയങ്കര രസമായിരുന്നു. ഇറ്റ്സ് വെരി ഗുഡ്. ആൻഡ് എനിക്കും വെരി ബിഗ് ഫാൻ ഓഫ് യുവർ വർക്ക്സ് പഠിക്കും പോലെ. സോ അത് ഡയറക്റ്റ് ചെയ്യാനും ഭയങ്കര രസമായിരുന്നു ഓവറോൾ. സംശയമല്ലായിരുന്നു സാറ്, നമ്മള് കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്, ഭയങ്കര സ്ട്രിക്ട് ആയിട്ടുള്ള പോലീസ് ഓഫീസർ അങ്ങനെ അങ്ങനെയുള്ള ആളായിട്ടാണല്ലോ. പക്ഷെ സാർ ഭയങ്കര പാവമാണ്, സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് സംശയം തോന്നിയത്, അല്ലാണ്ട് സംശയം ഒന്നുമില്ല.